നമസ്കാരം. ആയുർചര്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന വിഷയം വളരെയധികം റിസൾട്ട് കണ്ടിട്ടുള്ളതും എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ചായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അതുമാത്രമല്ല, പലപ്പോഴും പറയാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി നാൾ നമ്മൾ ഉപയോഗിച്ചാലേ റിസൾട്ട് കാണാറുള്ളൂ എന്നുള്ളത്. ഇത് പക്ഷേ അങ്ങനെയല്ല, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഫേസിനെന്ന് മാത്രമല്ല, സ്കിന്നിലുള്ള പാടുകൾ, പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചുളിവുകൾ, ഇതൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് മാത്രമല്ല സവിശേഷത, ഒരു ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ട് രണ്ട് ഫേസ് പാക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് മാച്ചായിട്ടുള്ളത് ഏത് ടൈപ്പാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാവുന്നതാണ്. അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ ഇതിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ തന്നെ വളരെ നാച്ചുറലാണെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ ചേർത്തിരിക്കുന്നത് വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട റാഗി പൗഡറാണ്. അത് രണ്ടായാലും നിങ്ങൾക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അല്ലെങ്കിലും സ്കിന്നിൻ്റെ റീജനറേഷൻ നടത്താൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. സൺടാൻ ഉണ്ടെങ്കിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ എപ്പോഴും തന്നെ ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പൗഡർ ഫോമിലുള്ള അതാണ് നമുക്ക് ബേസായിട്ട് ചേർക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡറാണ്. അത് സൺസ്പോട്ടോ, റെഡ്നെസ്സോ, ഫൈൻ ലൈൻസൊക്കെ കുറയ്ക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സ്കിൻ സെൽസിൻ്റെ റീജനറേഷന് സ്മൂത്തും ഗ്ലോ ആയിട്ട് നിലനിർത്താനൊക്കെ സഹായിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു കോഫി പൗഡർ. ഞാനിപ്പോൾ നെസ്കഫേയുടെ ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. നെക്സ്റ്റ് ഇവിടെ ഒരു 1/4 teaspoon കുറച്ചെടുത്തിട്ടുള്ളൂ ലെമൺ ജ്യൂസ്. ഡെയിലി യൂസ് ചെയ്യുമ്പോൾ പാക്കിൽ ഇത് ഉപയോഗിക്കേണ്ട, കാരണം ഇതിലടങ്ങിയിട്ടുള്ള ആസിഡ് കണ്ടൻറ്റ് സ്കിന്നിനത് ദോഷം ചെയ്യും. അതുകൊണ്ട് കുറഞ്ഞൊരു എമൗണ്ടിൽ പെട്ടെന്നുള്ള ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടും ബ്ലീച്ചിങ് ഏജൻ്റ് ആയിട്ടുമാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പം ഇതിന് പുറമെ ചേർക്കുന്നത് നല്ല കട്ട തൈരാണ്. അതിലുള്ള ലാക്റ്റിക് ആസിഡും ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറായിട്ടൊക്കെ ഈ ഒരു കേർഡ് അല്ലെങ്കിൽ തൈര് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആൻറ്റി ഏജിങ് ആയിട്ടാണ്. ഫൈൻ ലൈൻസ് കുറയ്ക്കാനും നമ്മുടെ ചെറുപ്പം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആൻറ്റി പിഗ്മെൻറ്റേഷൻ ഏജൻ്റാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് വിശേഷിപ്പിക്കാം. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ എത്തുന്ന രീതിയിലുള്ള എത്രയാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ റോസ് വാട്ടർ തന്നെ വേണമെന്നില്ല, പക്ഷേ റോസ് വാട്ടറാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഉപയോഗിച്ചാലും മതി. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ചേർക്കാവുന്ന ാണ്. ഇനി വളരെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ കുറച്ച് തേനും കൂടെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവില്ല. ഏത് ഫേസ് പാക്ക് ആണെങ്കിലും കട്ടിയിൽ അപ്ലൈ ചെയ്യണം എന്ന് മാത്രമല്ല, അതൊരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. നെക്സ്റ്റ് നമുക്ക് മുട്ടയും കൂടെ ചേർത്തിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇതേ ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പം കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റ് ആണ് വേണ്ടത്. വൈറ്റ് മാത്രം എടുത്താൽ മതി, കുറഞ്ഞ എമൗണ്ടിൽ മതി. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്തിട്ട് അത് കുറച്ചധികം സമയം വേണം എന്നുള്ളതിനാൽ അത് ബീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. മാച്ച് ഉള്ളത് ഏതാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഏത് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് സെലക്ട് ചെയ്തിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കാവുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും സൺടാനം മാറാനും ആക്നെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സണ്ണിൽ നിന്ന് നല്ലൊരു പ്രൊട്ടക്റ്ററായിട്ടും ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഫി പൗഡർ എന്നുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടും എപ്പോഴും ഞാൻ ആ ഒരു പെട്ടെന്ന് റിസൾട്ട് എന്ന് പറയാറില്ല, പക്ഷേ ഇത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം നാളത്തെ ഒരു ഫംഗ്ഷന് ഇന്നൊരു ഫേസ് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഫേസ് പാക്ക് തന്നെയാണ്. വളരെ റെയറായിട്ട് ചിലർക്ക് ഇത് സ്കിന്നിന് മാച്ചാവാതെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ സൂക്ഷിച്ച് ഉപയോഗിക്കുക. എപ്പോഴും തന്നെ ഇൻഗ്രീഡിയൻസിൽ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ഏതാണോ അത് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ചർമ്മം ഹെൽത്തിയായും ഗ്ലോയായും ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്. പലപ്പോഴും ആയുർവേദ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ അത് ലഭ്യമാവാത്ത ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ വളരെയധികം ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് തോന്നിയിട്ടുള്ളതായതിനാലും നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമുള്ള ചേരുവകളായതിനാലുമാണ് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നൊക്കെ തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ടാണ് തന്നെ കണ്ടുമുട്ടും. നന്ദി.